ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് പറയുന്നത് ശരിയാണ്. ഒട്ടേറെ ആളുകൾ സലാം പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്നാ. സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ശരിയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ് ശരിയെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂദാവൂദ് 5195, ഇമാം തുർമദി 2689 വചനങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 10 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞാൽ 20 പ്രതിഫലം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 പുണ്യങ്ങൾ അദ്ദേഹത്തിന് കരസ്ഥമാക്കുന്ന. അപ്പോൾ ഇവിടെയൊന്നും തആല തആല എന്നിങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ആണ് നമ്മൾ പറയേണ്ടത്. അത് മഹാനായ ഇമാം തിർമദി അദ്ദേഹത്തിൻ്റെ സുനനിൽ 2721 നമ്പർ വചനത്തിൽ കാണാം. ഇദാ ലഖിയ അർറജുലു അഖാഹുൽ മുസ്ലിം ഫലിയഖുൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് പറയേണ്ടതെന്നാ. നിങ്ങൾ നോക്കൂ, ആളുകൾ ഇങ്ങനെ ഓരോന്നും കൂട്ടിച്ചേർക്കാറുണ്ട്. അത് ശരിയല്ല എന്നാണ് ഉണർത്തുവാനുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാൾ സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വ മഗ്ഫിറതുഹു എന്ന് പറഞ്ഞു. വ മഗ്ഫിറതുഹു എന്ന് അദ്ദേഹം കൂടി ചേർത്ത് പറഞ്ഞു. ഇത് അബൂദാവൂദിലെ 5196 വചനമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ വ മഗ്ഫിറതുഹു എന്നുള്ള വർദ്ധനമുണ്ടല്ലോ സലാമിൽ വർദ്ധിച്ചു വന്നത്, അത് ദുർബലമാണ് എന്ന് ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ അറബി അൽ മാലിക്കി എന്ന് പറയുന്ന പണ്ഡിതൻ, ഇമാം നവവി എന്ന് പറയുന്ന പണ്ഡിതൻ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഹജർ തുടങ്ങിയിട്ടുള്ള റഹിമഹുല്ലാഹു അജ്മഈൻ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്, വലാ യസ്ബുതു ഹാദൽ ഹദീസു ഫഇന്നഹു സലാസു ഇലൽ ഫഇന്നലഹു സലാസു ഇലൽ. ഈ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ഇതിന് 3 ന്യൂനതകളുണ്ട് എന്നാണ് പറയുന്നത്. ആ ന്യൂനതകളൊക്കെ പറയുന്നുണ്ട് സാദുൽ മആദ് ഫി ഹദീ ഖൈറുൽ ഇബാദ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയങ്ങൾ, സലാം അടക്കുമ്പോൾ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറതുഹു വരിദ്വാനു എന്നൊക്കെ പറയും. ഇത് അമലുൽ യോമി വല്ലൈല എന്ന് പറയുന്ന ഇബ്നു സുന്നിയുടെ ഗ്രന്ഥത്തിൽ കാണാം. എന്നാൽ അത് അങ്ങേറ്റത്തെ ദുർബലമായ സംഭവമാണല്ലോ. ഇമാം ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന് സാദുൽ മഅാദിൽ അത് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഇമാം ബൈഹഖിയുടെ ഷുഉബുൽ ഈമാനിലും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വ മഗ്ഫിറതുഹു എന്ന് കാണാം. അത് മഹാനായിട്ടുള്ള ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പോലും അതൊക്കെ ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സ്ഥിരപ്പെട്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ്. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.